എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വൺ പ്ലസ് 8 പ്രോയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം വൺ പ്ലസ് 8 പ്രോ ലോഞ്ച് ആയി. അപ്പം നമുക്ക് അൺബോക്സിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. ഒഫീഷ്യലി കേരളത്തിൽ ആർക്കും അൺബോക്സിംഗ് കിട്ടിയിട്ടില്ല. കാരണം ചില അറിയാം കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. ഓൺലൈൻ സ്റ്റോറുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വൺ പ്ലസ് 8 പ്രോയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനലിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് 8 പ്രോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വൺ പ്ലസ് 8 പ്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം നിലവിൽ വൺ പ്ലസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് വൺ പ്ലസ് 8 പ്രോ. റീസെൻ്റ്ലി അവർ ഇറക്കിയിട്ടുള്ള 77 പ്രോ തുടങ്ങിയ മോഡലുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് പ്രോസസ്സറിലുള്ള ഒരു മോഡലാണ് വൺ പ്ലസ് 8 പ്രോ. സ്നാപ് ഡ്രാഗൻ്റെ 865 പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയേണ്ട നമുക്ക് ആവശ്യമില്ല, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. കാരണം ഇന്നിപ്പം സ്മാർട്ട് ഫോൺ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇത്തരം ഫോണുകൾ, പ്രത്യേകിച്ച് ഇത്തരം പ്രോസസ്സറുള്ള ഫോണുകൾ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഇവിടെയുള്ള വൺ പ്ലസ് 8 പ്രോയുടെ ക്യാമറയെ കുറിച്ചാണ്. 48+8+48+5 വരുന്ന ഒരു ക്യാമറ സെഗ്മെൻ്റാണ് ഈ വൺ പ്ലസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ക്യാമറ അനുഭവം തന്നെയായിരിക്കും നൽകുന്നതെന്ന് തന്നെയാണ് കമ്പനി അവകാശപ്പെട്ടത്. അതോടൊപ്പം തന്നെ 16 MP ഒരു സെൽഫി ക്യാമറ. തീർച്ചയായിട്ടും നമുക്കറിയാം വൺ പ്ലസിൻ്റെ മോഡലുകളെയൊക്കെ വെച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് വൺ പ്ലസ് ഫോണുകൾ കാഴ്ചവെക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യവും വൺ പ്ലസ് ആരാധകരെ നിരാശപ്പെടുത്തത്തില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഇന്റേണൽ സ്പെസിഫിക്കേഷൻ. എന്ന് വെച്ചാൽ മെമ്മറി പോലത്തെ കാര്യങ്ങളാണെങ്കിൽ 8GB 128 ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. ലെവൽ എന്ന് പറയുമ്പോൾ 8GB ആണ്. ഇപ്പോൾ ആവറേജ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന 6GB 8GB എന്നിട്ട് ഇപ്പം വൺ പ്ലസ് 8 പ്രോ വരുന്നത് 8GB 128 അതുപോലെ 8GB 256 ഒക്കെയുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഏതായാലും ബാറ്ററിയുടെ കാര്യത്തെക്കുറിച്ചും അത്രയും വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ്, കപ്പാസിറ്റിയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. 4510 mAh ബാറ്ററിയാണ്, കുഴപ്പമില്ല. ഏതായാലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ബാറ്ററി കപ്പാസിറ്റിയാണ് തന്നെയാണ് നമുക്ക് കമ്പനി നൽകിയത്. എന്താണ് വൺ പ്ലസുകൾക്കൊക്കെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1+70 ആണ്. ഈ 70 ആണെങ്കിലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പ്രോസസ്സർ, ഇപ്പോൾ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 ആണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഓടുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഹാർഡ്വെയറിനെ സംബന്ധിച്ചോളം ബാറ്ററി എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ എന്തായാലും അത്യാവശ്യം ഈ ഒരു ഫോണിൻ്റെ ഹാർഡ്വെയറിൻ്റെ അനുസരിച്ചുള്ള എല്ലാ ബാക്കപ്പുകളും വൺ പ്ലസിൻ്റെ എല്ലാ മോഡലുകൾക്കും കിട്ടാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വെച്ചാൽ വൺ പ്ലസ്സിൽ ഇതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കസ്റ്റമൈസ് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ അതിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പനി നൽകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വൺ പ്ലസിൻ്റെ ഈ ഒരു 8 പ്രോ എന്ന് പറയുന്ന മോഡൽ ഹിറ്റ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സെക്യൂരിറ്റി സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റും ഫേസ് ഐഡിയും എല്ലാം വൺ പ്ലസ് നൽകുന്നുണ്ട്. എന്താണേലും 70+7 പ്രോയിലും അവതരിപ്പിച്ചിട്ടുള്ള പ്രത്യേകിച്ച് സ്ക്രീനിൽ ടച്ച് സ്ക്രീനിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ആ ഒരു ഫിംഗർ പ്രിൻറ് സ്കാനർ വളരെയധികം ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ് സ്കാനർ വളരെ പെട്ടെന്ന് തന്നെ. എനിക്കൊന്ന് മറ്റ് സ്മാർട്ട് ഫോണുകൾ, അതായത് ആൻഡ്രോയിഡ് സെഗ്മെൻറ്റ് വരുന്ന മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം സ്മൂത്തായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വൺ പ്ലസ് വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡിസ്പ്ലേ. ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. കാരണം നമുക്ക് ഐഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഐഫോണിൻ്റെയൊക്കെ നമ്മൾ ഐഫോണിൻ്റെ ഫോണുകൾക്ക് വരുന്നത് 60Hz ആണ്. പക്ഷേ വൺ പ്ലസിൻ്റെ 77 പ്രോയിലൊക്കെ 90Hz ഡിസ്പ്ലേ ആണ് വന്നുകൊണ്ടിരുന്നത്. അതിനിപ്പോൾ വീണ്ടും ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. 120Hz ഡിസ്പ്ലേ റിഫ്രഷിംഗ് റേറ്റ് ആണ് വൺ പ്ലസ് 8 പ്രോയ്ക്ക് വരുന്നത്. അപ്പോൾ അത്രയും റിഫ്രഷ്, അതായത് 90 തന്നെ വളരെ നല്ല ഒരു റിഫ്രഷിംഗ് റേറ്റ് ആയിരുന്നു 90 തന്നെ. കാരണം ഇപ്പോൾ ഇത് 1+70 ആണ്, ഇതിൽ 90Hz ആണ് ഡിസ്പ്ലേ വരുന്നത്. വളരെ സ്മൂത്താണ് ഇതിൻ്റെ ഒരു, നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ വളരെ സ്മൂത്താണ്. അപ്പം 120 വരുമ്പോഴത്തേക്കും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എക്സ്ട്രീമായിട്ടുള്ള ലെവലിലുള്ള ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ഒരു ക്വാളിറ്റി ആയിരിക്കും കമ്പനി നൽകിയിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അപ്പം 120Hz നമുക്ക് ഈ പറഞ്ഞ റിഫ്രഷിംഗ് റേറ്റ് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവരൊരു അവരുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ നല്ല പക്ക ക്വാളിറ്റിയിലാണ് വൺ പ്ലസിൻ്റെ ഫോണുകളെല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വൺ പ്ലസ് 8 പ്രോ HDR+ അല്ലെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ വരുന്നുണ്ട്. അപ്പം 8 പ്രോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാർക്കറ്റിൽ ഒരു ഇടം പിടിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല.
കേവലം വൺ പ്ലസ് എയ്റ്റ് പ്രോയുടെ വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 54,000 രൂപയോളം വിലയാണ് വൺ പ്ലസ് എയ്റ്റ് പ്രോയ്ക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു വൺ ഫോണിന്റെ ഒരു പ്രോ ലെവലിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസാണ്. കാരണം ഇത്രയും ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും കമ്പനി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൺ പ്ലസ് ഫാൻസ് ഒരിക്കലും നിരാശപ്പെട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.